യു ഡി എഫ് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ എത്തിയിരിക്കുകയാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി പി മോഹൻരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. വരണാധികാരിയുടെ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി അല്പസമയത്തിനകം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി മോഹൻരാജ് കടന്നു വരും. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന അല്ല അത് കുഴപ്പമില്ല, അത് നമ്മുടെ മാത്രമല്ല, അത് ഓഫീസിലെ സ്റ്റാഫിന്റെ വാഹനങ്ങളും അത് കുഴപ്പമില്ല, അതല്ല ഈ വാഹനങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ അകത്തേക്ക് ഷാർപ്പ് 5 പേര് ക്യാൻഡിഡേറ്റ് ഉൾപ്പെടെ അത് ശ്രദ്ധിച്ചോളൂ. ആക്ഷൻ ഓഫീസർ ഏത് സമയം നമുക്ക് വേറെ, അപ്പം നമ്മുടെ കോഡ് ഓഫ് കണ്ടക്ട് വയലേഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാ പറയും. ശരി, അവിടെ ഒരു ചെയർ ഉണ്ടാകും. ലൈസൻസ് എന്റെ നമ്പർ ഇല്ല.
ഒരുപാട് ജോലി കുറയുന്നു, സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറയുന്നു, ജോലി കൂടുതലാണ് പക്ഷേ അവസാന ദിവസം നമ്മൾ 3 മണി വരെ വരെ എല്ലാവരും ഈ മോഹൻലാലിന് ചേർന്ന സ്വപ്നം വരുന്നുണ്ട്. ഈ മോഹൻലാലിന് ചേർന്ന സ്വപ്നം വരുന്നുണ്ട്. കോപ്പി തരുന്നുണ്ട്.
അടുത്ത കാൻഡിഡേറ്റ് ഏതാണ്ട് ഇതേ സമയമാണെന്നൊന്ന് അറിയിച്ചിരിക്കും. നമ്മള് കൂടി നാലെണ്ണം പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മണിക്കൂർ നിർത്തി കൊടുക്കാം. ആ സമയത്ത് അവർ വരുവാണെങ്കിൽ നമുക്ക് തരാനുള്ള സൗകര്യം തരില്ല. അപ്പൊ നമുക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് എക്സസ്റ്റ് ചെയ്ത ചോദിച്ചത് ആ സമയം. അപ്പൊ പിന്നെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി പി മോഹൻരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. രാവിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി യു ജനീഷ് കുമാറും പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ
രാവിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക കൊടുത്തതിൻ്റെ പിന്നാലെ യു ഡി എഫിലെ പി മോഹൻരാജ് ഇപ്പോൾ പത്രിക കൊടുത്തിരിക്കുകയാണ്. ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും പത്രിക കൊടുക്കാൻ വേണ്ടി അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അതെ, ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പത്രിക സമർപ്പിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഏകദേശം വലിയ വ്യത്യാസമില്ലാത്ത സമയത്ത് തന്നെയാണ് പത്രിക കൊടുക്കാൻ ഇവിടേക്ക് എത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കോന്നി ബ്ലോക്ക് ഓഫീസ് കിഴവള്ളൂരിൽ വലിയൊരു ജനത്തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. മുൻ മന്ത്രി കൂടിയായിട്ടുള്ള കോന്നിയിലെ സിറ്റിംഗ് എം എൽ എ കൂടിയായ ശ്രീ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ സജീവമായിട്ട് പി മോഹൻരാജിൻ്റെ പിന്നിലുണ്ട്. ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ചിരുന്ന റോബിൻ പീറ്ററോടൊപ്പമാണ് പി മോഹൻരാജ് പത്രിക സമർപ്പണത്തിന് എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ നടന്ന മണ്ഡലം യു ഡി എഫ് കൺവെൻഷനിൽ വളരെ വികാരാധീനനായി അടൂർ പ്രകാശും മോഹൻരാജും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണകളും വളരെയധികം പ്രശ്നങ്ങളും ഉണ്ടായി. അത് ഒരു രീതിയിലും പാർട്ടിയിലേക്ക് വലിച്ചിഴക്കേണ്ട കാര്യമില്ല. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് ഒരു കാരണവശാലും നഷ്ടപ്പെടരുത് എന്നുള്ളൊരു നിലപാടിലേക്കാണ് മുൻ കോന്നി എം എൽ എ അടൂർ പ്രകാശും റോബിൻ പീറ്റർ ഉൾപ്പെടെയുള്ള അടൂർ പ്രകാശിനോട് ഒപ്പം നിൽക്കുന്ന എല്ലാവരും തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വാശിയേറിയ ഒരു മത്സരം. കോൺഗ്രസിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അതിൽ കൂടി എന്തെങ്കിലും രീതിയിലേക്ക് മുമ്പോട്ട് പോകാം എന്നാഗ്രഹിച്ചാലും അതിനൊക്കെ ഒരു വിരാമം കുറിക്കുന്ന രീതിയിലേക്കുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇന്നലെ വരെ യു ഡി എഫിൽ വളരെ തർക്കങ്ങളും പ്രശ്നങ്ങളും പടലപ്പിണക്കങ്ങളും ഒക്കെയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലത്തെ യു ഡി എഫിൻ്റെ മണ്ഡലം കൺവെൻഷനോടുകൂടി അതെല്ലാം കഴിഞ്ഞു എന്നാണ് ഇരുവരും പറഞ്ഞിരിക്കുന്നത്. തൊട്ടു താഴെ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്ന ചെണ്ടമേളങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും ഒക്കെ അകമ്പടിയാണ്. നമ്മുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ കോന്നിയിൽ നിന്ന് വളരെ ആഘോഷമായിട്ടാണ് ഈ പറഞ്ഞ നാമനിർദ്ദേശ പത്രിക കൊടുക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നതെന്നാണ് വിവരം. എന്തായിരുന്നാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ മൂന്ന് പേരും നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ എത്തിയത് കിഴവള്ളൂരിൽ വലിയൊരു ജനത്തിരക്കാണ് നമുക്ക് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് ഇപ്പോൾ നോമിനേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് എന്താണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുകയാണ്? എന്താണ് യു ഡി എഫിലെ തർക്കങ്ങളൊക്കെ തന്നെ അവസാനിച്ചോ? എല്ലാം അവസാനിച്ചല്ലോ. എല്ലാം യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് മത്സരിക്കാൻ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞല്ലോ. സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്നു. സ്ഥാനാർത്ഥി റോബിൻ പീറ്ററോടാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അടൂർ പ്രകാശ് ഇവിടെ കൺവെൻഷൻ നടക്കുന്ന മീറ്റിംഗിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പ്രശ്നവും കോന്നിയിലില്ല. യു ഡി എഫ് ഒരു വലിയ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ യു ഡി എഫിൻ്റെ കയ്യിലിരിക്കുന്ന സീറ്റ് വിട്ടുപോകാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? തർക്കങ്ങൾ എന്തെങ്കിലും ഇതിനെ ബാധിക്കുമോ? ഒരു സാധ്യതയില്ല. ഇത് യു ഡി എഫിൻ്റെ ഇത്ര വർഷങ്ങളായി യു ഡി എഫിൻ്റെ ഉറച്ച സീറ്റാണ്. ഇത്തവണ ഞങ്ങൾ നല്ല ഭൂരിപക്ഷം തന്നെയാണ്. വളരെ നന്ദി, വളരെ നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. സുരേഷ് പറഞ്ഞതനുസരിച്ച് തർക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ തന്നെ അവസാനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഡി സി സി വൈസ് പ്രസിഡന്റ് എ സുരേഷ് കുമാറും കൂടെയുണ്ട്. എന്തായിരുന്നാലും വളരെ നല്ലൊരു പ്രതികരണമാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ തർക്കങ്ങൾ ഒക്കെ തന്നെ മറ്റു മുന്നണികളിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും അതിനൊന്നും തന്നെ അടിസ്ഥാനമില്ല. എത്ര തന്നെ തർക്കങ്ങൾ വന്നു കഴിഞ്ഞാലും യു ഡി എഫ് ഒറ്റക്കെട്ടാണ്. ഒരു കാരണവശാലും സീറ്റ് കോന്നി സീറ്റ് യു ഡി എഫിൻ്റെ ആണെങ്കിൽ അത് വിട്ടു കളയുവാൻ വേണ്ടി ഒരു രീതിയിലും അനുവദിക്കില്ല. തങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ബി ജെ പി ഇവിടെ കരുത്തനായിട്ടുള്ള ഒരു യുവ നേതാവിനെയാണ് കെ സുരേന്ദ്രനെ തന്നെയാണ് പത്തനംതിട്ട കോന്നിയിലേക്ക് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് കാണുവാൻ കഴിയില്ല. കാരണം പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ വളരെ വാശിയേറിയ മത്സരം കാഴ്ചവെച്ചുവെങ്കിലും
രണ്ടാം സ്ഥാനത്തെത്തും. ഒരുപക്ഷെ വിജയസാധ്യത പോലും പ്രവചിക്കപ്പെട്ടിരുന്ന കെ സുരേന്ദ്രൻ അവസാന നിമിഷമാണ് മൂന്നാം റൗണ്ടിലേക്ക് പോയതെങ്കിലും കോന്നിയിൽ വാശിയേറിയ മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി തന്നെയാണ് കെ സുരേന്ദ്രനെ ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു ചിത്രം കൂടി നമുക്ക് മറക്കുവാൻ കഴിയില്ല. കാരണം ശബരിമല വിഷയം തന്നെ പ്രചരണം ആയുധമാകും, അത് തന്നെ ചർച്ചയിലേക്ക് മുമ്പോട്ട് വരും, കൊണ്ടുവരും എന്ന് തന്നെ പറയുമ്പോൾ ഇത് എത്രത്തോളം എങ്ങനെയാണ് ജനമനസ്സുകളിലേക്ക് എത്തിച്ചേരുന്നത് എന്നും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഡി സി സി വൈസ് പ്രസിഡന്റ് കൂട്ടുള്ള എ സുരേഷ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ വളരെയധികം പ്രശ്നങ്ങളും തർക്കങ്ങളുമായിരുന്നല്ലോ, ആ തർക്കങ്ങളൊക്കെ തന്നെ പരിഹരിച്ചോ? ഏത് രാഷ്ട്രീയ പാർട്ടിയിലും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും മറ്റുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സൗന്ദര്യപ്പെടുത്തൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതെല്ലാം കോൺഗ്രസ് പാർട്ടി അതെല്ലാം കോൺഗ്രസ് പാർട്ടി പരിഹരിക്കുകയും അങ്ങനെ പരിഹരിച്ച് ഒറ്റക്കെട്ടായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏത് പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിക്കുകയും ചർച്ചകളിൽ കൂടിയും അതുപോലെ തന്നെ സംസാരങ്ങളിൽ കൂടിയും ഒക്കെ പരിഹരിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ പി മോഹൻരാജിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കോന്നി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ യു ഡി എഫ് പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. ബഹുമാനപ്പെട്ട ശ്രീ അടൂർ പ്രകാശ്, പ്രിയപ്പെട്ട ശ്രീ റോബിൻ പീറ്റർ തുടങ്ങിയ എല്ലാവരും തന്നെ ഈ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. അവരെല്ലാം ചേർന്ന് എല്ലാ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഒറ്റ മനസ്സോടുകൂടിയുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയമില്ല, യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ മോഹൻരാജ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. വളരെ നന്ദി ശ്രീ എ സുരേഷ് കുമാർ. എൽ ഡി എഫിൻ്റെ ജനീഷ് കുമാറാണ് നോമിനേഷൻ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഹലോ, എന്തോ അല്ല കൊന്നിയിൽ ഒരു വാശിയേറിയ പോരാട്ടം തന്നെ ആണ് നടക്കുന്നത്. ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൂടി പത്രിക കൊടുക്കുമ്പോൾ ത്രികോണ മത്സരത്തിലേക്ക് പോയി ചിത്രം കൂടുതൽ വ്യക്തമാകുകയാണോ?
ആ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരിക. ജില്ലാ കളക്ടർ പി ബി നൂഹും കോന്നി ബ്ലോക്ക് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. രാവിലെ ഒന്ന് വന്നതിന് രണ്ടാമതൊന്നുകൂടി വന്ന് എല്ലാ മുന്നൊരുക്കങ്ങളും കൃത്യമായിട്ട് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. Thank you.
ഞാൻ ചോദിച്ചതേ.